എക്സ്ചേഞ്ച് മസ്ക് ഡയറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂലു എക്സ്ചേഞ്ച്, ബരീക്കൽ ഖലീജ് അൽ റായിദ LLC, അൽ നമാനി കാർഗോ, തട്മൂർ ട്രാവൽ ആൻഡ് ടൂർസ് ആൻഡ് ഗൾഫ് മാധ്യമം. ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ശബ്ദത്തിൻ്റെ ആവിഷ്കാരമാണ് സംഗീതം. എല്ലാ സംഗീത പ്രേമികൾക്കും മസ്കറ്റ് ഡയറിയുടെ മരുഭൂമിയിലെ മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. സസ്നേഹം ജയകുമാർ. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഒരു പുതുമുഖ ഗായികയാണ്. മസ്കറ്റിലെ പ്രേക്ഷകർക്ക് പരിചയമുണ്ടാവില്ല, പക്ഷേ നാട്ടിലെ പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. തുളസി പ്രവീൺ. തുളസി, മസ്കറ്റിലെ പ്രേക്ഷകർക്ക് ഏത് പാട്ടാണ് ആദ്യമായിട്ട് പാടുന്നത്? ഞാൻ ആദ്യമായിട്ട് കാത്തിരുന്നു കാത്തിരുന്നു എന്ന് പറഞ്ഞു. തുടക്കം തന്നെ നല്ലൊരു ഗാനവുമായിട്ടാണ് തുളസി നമ്മോടൊപ്പം ചേരുന്നത്. കാത്തിരുന്നു കാത്തിരുന്നു എന്ന ഗാനം എന്നു നിൻ്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം, റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് MJ ചന്ദ്രൻ്റെ ഈണം, ഇതിൻ്റെ റൂട്ട് നമുക്ക് വേണമെങ്കിൽ ഗൗരി മനോഹരി കാപ്പി, അതായത് പീലു ദാട്ട്, ആ ഒരു റൂട്ടാണിത്. അപ്പോൾ ആ ഗാനം എന്തുകൊണ്ടും തുളസിക്ക് വളരെ ഈസി ആയിട്ട് പാടാൻ പറ്റുന്നത്, കാരണം ഹിന്ദുസ്ഥാനിയിലും കർണാടക സംഗീതത്തിലും ജ്ഞാനമുള്ള തുളസി ആ ഗാനം നമുക്ക് വേണ്ടി മനോഹരമായി ആലപിക്കും. അടുത്തത് വാതിൽക്കലെ വെള്ളരിപ്രാവ് എന്ന് പറയുന്ന സോങ്. ഓ, വാതിൽക്കലെ വെള്ളരിപ്രാവ്, സൂഫിയും സുജാതയും എന്ന ചിത്രത്തിൽ. ഇത് BK ഹരിനാരായണൻ്റെ വരികൾക്ക് MJ ചന്ദ്രൻ്റെ ഈണം തന്നെയാണ്. ഇത് മൂന്ന് പേര് ചേർന്ന് പാടിയ ഗാനമാണ്. നമുക്കറിയാം, ഈ ഷാനവാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ജയസൂര്യ അവരെല്ലാം അഭിനയിച്ച് കേരളത്തിൽ കൂളിളക്കം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സമീപനമാണ് സൂഫി സംഗീതം. സൂഫികളുടെ സംഗീതം, അവരുടെ ജീവിത പശ്ചാത്തലമെല്ലാം ഒരുക്കി മനോഹരമായി ഷാനവാസ് നരണിപ്പുഴ സംവിധാനം ചെയ്ത ചിത്രത്തിലെ ആ ഗാനം നമുക്ക് വേണ്ടി തുളസി ആലപിക്കുന്നു. കടല് പ്രിയ നീ, നീയം കടല്.
വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് നന്നായി പാടി. രണ്ട് നല്ല ഗാനങ്ങൾ നമ്മൾ കേട്ടു. ഇനി നമുക്ക് കേൾക്കാനുള്ളത് തുളസിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുതുമുഖമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രേക്ഷകർക്കെല്ലാം ഒരുപാട് തുളസിയെക്കുറിച്ച് അറിയാനുണ്ട്. അപ്പോൾ അതെല്ലാം പങ്കുവയ്ക്കാം. ഞാൻ ആക്ച്വലി പഠിച്ചു വളർന്നതൊക്കെ ദുബായിലായിരുന്നു. എൻ്റെ സ്കൂളിങ്ങൊക്കെ ദുബായിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നു ഒരു അഞ്ച് വർഷം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഡാൻസ് ഭരതനാട്യം കലാക്ഷേത്രമെന്ന് മ്യൂസിക്കും അത് കഴിഞ്ഞ് എ ആർ റഹ്മാൻ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കർണാടകത്തിന് നേരെ ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ അത് വേറെ തന്നെ ഒരു വേൾഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് എക്സ്പോജർ കിട്ടി. എല്ലാ കൈൻഡ് ഓഫ് ജോണറും കേൾക്കാനും പഠിക്കാനൊക്കെ ഉള്ള ഭാഗ്യമുണ്ടായി. ഇവിടെ ഏതെങ്കിലും പരിപാടികളിലൊക്കെ പങ്കെടുത്തോ? ഏത് വേദികളിൽ? അതെ, ഞാൻ ആക്ച്വലി വന്നതും എനിക്കൊരു ഭാഗ്യമുണ്ടായി. ബിക്കോസ് ഇറ്റ്സ് എന്താ പറയുക, ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ബിക്കോസ് ഇവിടെ വന്നിട്ട് പി എൻ ബി പാടാൻ നമുക്കൊരു ആ ഗ്രൂപ്പിലെ മെമ്പറാണ്. അപ്പം ഫസ്റ്റ് എൻ്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് പ്രോഗ്രാം തന്നെ അൽഫലാജിൽ രണ്ടു ദിവസം എനിക്ക് അവരോട് ചെയ്യാൻ പറ്റി. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് അറബിക് കോൺസേർട്സ് ചെയ്യുമായിരുന്നു ദുബായ് ഗവൺമെന്റിന്. അതെ, എൻ്റെ അച്ഛനൊരു അറബ് സിംഗറാണ്. അപ്പൊ അതുകൊണ്ട് ഞാനും അച്ഛന്റെ കൂടെ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. എന്താണ് അച്ഛന്റെ പേര്? കെ പി ജയൻ. അപ്പൊ അങ്ങനെ എന്താ പറയാ, എല്ലാ കൈൻഡ് ഓഫ് മ്യൂസിക്കും എല്ലാ കൈൻഡ് ഓഫ് ജോണറും ഞാൻ കേട്ടും പഠിച്ചും ഒരുപാട് വർഷത്തെ സ്റ്റേജ് പെർഫോമൻസസ് ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഞാൻ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഗസൽ സിംഗറും കൂടെയാണ്. അതെ, ഗസൽ ഷോസ് ഒരുപാട് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം എൻ്റെ ഹസ്ബൻഡും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മസ്കറ്റിലായോണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് 2 മന്ത്സ് ആവുന്നേ ഉള്ളൂ. വളരെ വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങൾക്കൊരു നല്ലൊരു ഗായികയ, അതേപോലെ തന്നെ കർണാടക സംഗീത ഹിന്ദുസ്ഥാനി എല്ലാം പഠിച്ചുകൊണ്ട് നല്ല ഗസൽസ് കേൾക്കാം. അപ്പോൾ ഇനിയും നല്ല നല്ല പരിപാടിയിൽ പങ്കെടുക്കുക, അതേപോലെ ജോലിയിൽ പ്രവേശിച്ചു എന്നറിഞ്ഞു എല്ലാ ഭാവങ്ങളും നേരുന്നു. മൂന്നാമത്തെ പാട്ട് ഏതാണ്? ഇനി ഞാൻ പാടാൻ പോകുന്നത് ഏനുണ്ടോടി അമ്പിളിച്ചന്തം എന്ന് പറഞ്ഞ സോങ്ങാണ്. ആ, സിത്താരയ്ക്ക് അവാർഡ്, സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ഗാനം. അനുജയതനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സംഗീത പാരമ്പര്യത്തിലല്ല വസ്ത്രം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അമ്മാവനൊക്കെ ഈ പറഞ്ഞ പോലെ നെയ്യാറ്റിങ്കര മോഹനചന്ദ്രൻ സാറ്, അതുപോലെ ദേവരായ മാഷ ശിഷ്യനായിരുന്നു. പിന്നെ ഒരുപാട് സംഗീത സംവിധാന അസിസ്റ്റൻ്റായി, യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റായി. അങ്ങനെ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ചെയ്യുമ്പോൾ ഏകദേശം എന്താ പറയുക, മെലോഡിയസ് ആയിരിക്കും. എന്താണോ സോങ് ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ ഒരു 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 സ്റ്റാമ്പ് അതിലുണ്ടാവും. അപ്പോൾ കറക്റ്റാണ് പറഞ്ഞത്. ഇതിൻ്റെ രചന ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ആലാപനം സിത്താര. ഇവിടെ നമുക്ക് വേണ്ടി പാടുന്നത് തുളസി പ്രവീൺ.
ഗാനങ്ങളും നേരത്തെ പറഞ്ഞ എം ജയചന്ദ്രൻ്റെ ആയതുകൊണ്ട് വളരെ മനോഹരമായിരുന്നു. ഇനിയും നല്ല നല്ല ഗാനങ്ങൾ പാടണം. അതുപോലെ പുതിയ ജോലിയിൽ പ്രവേശിച്ചു എന്ന് അറിഞ്ഞു എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. മസ്കറ്റ് ഡയറിയുടെ മരുഭൂമിയിലെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.